നോക്കുകൂലിക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി നോക്കുകൂലി മാനുഷിക വിരുദ്ധമായ ജോലിയല്ലേ എന്ന കോടതി ആരുടെയൊക്കെയോ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴും ഈ രീതി തുടരുകയാണെന്നും മെഷീനുകൾ ചെയ്യേണ്ട ജോലി മനുഷ്യൻ ചെയ്യേണ്ടതുണ്ടോ എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ നോക്കുകൂലിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരാമർശിച്ചത് ഈ ചുമട്ട് തൊഴിലാളികൾക്കിടയിലുള്ള നോക്കുകൂലി വിഷയത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വിമർശനം ഉണ്ടായിരിക്കുന്നത് ഈ നോക്കുകൂലി എന്ന് പറയുന്ന മാനുഷിക വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇപ്പോഴും ഈ രീതി തുടരാൻ ആരുടെയൊക്കെ താല്പര്യത്തിന് വേണ്ടി ഇപ്പോഴും സംസ്ഥാനത്ത് ഈ രീതി തുടരുകയാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശന സ്വരത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് അതിന് പിന്നിൽ ചില സ്വാർത്ഥ താല്പര്യക്കാരുണ്ട് എന്നും കോടതി നിരീക്ഷണം നടത്തുകയും ചെയ്തു ഈ ചുമട്ട് തൊഴിലാളികൾ അതായത് ചുമട്ട് തൊഴിലാളികൾക്കിടയിലാണ് ഈ നോക്കുകൂലി വിഷയമുള്ളത് അതിന്റെ പേരിൽ പല രീതിയിലും അക്രമ സംഭവങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ചുമട്ട് എടുപ്പ് തലച്ചുമട് എന്ന് പറയുന്നത് നിരോധിക്കണം എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരം ഒരു അഭിപ്രായം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ഉണ്ടായിരുന്നു മെഷീനുകൾ ഇല്ലാത്ത കാലത്തെ രീതി ഇനിയും തുടരേണ്ട ഒരു സാഹചര്യമില്ല ഇത് പരിഷ്കൃത സമൂഹത്തിന് ഈ ചുമടെടുപ്പ് എന്ന് പറയുന്നത് ഒട്ടും അനുയോജ്യമല്ല എന്നുള്ള വിലയിരുത്തലും ഇന്ന് കോടതി നടത്തുകയുണ്ടായി രാഷ്ട്രീയ വിധേയത്വം വെച്ച് ആർക്കും ലോഡിംഗ് തൊഴിലാളിയാകാമെന്നുള്ള ഒരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്ത് നിലവിലുണ്ട് അതിന്റെ പേരിൽ പലപ്പോഴും ഹെഡ് ലോഡ് വർക്കേഴ്സ് ഇത്തരത്തിൽ നോക്കുകൂലി ആവശ്യപ്പെട്ട് അക്രമങ്ങളിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് കേരളത്തിലെ പോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഈ തലച്ചുമട് ചുമട്ട് തൊഴിലാളികൾക്കിടയിൽ അല്ലെങ്കിൽ ആ ചുമടെടുപ്പ് ജോലി ഉണ്ട് അത് ആ ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ എന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് എന്തായാലും വിഷയത്തിൽ ഹൈക്കോടതി കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ എന്തായാലും നോക്കുകൂലിക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് തലച്ചുമട് നിരോധിച്ചേ തീരൂ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് രേഷ്മ ബാബുവാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.